ഹായ് ഗായ്സ്, എൻ്റെ എല്ലാം ചങ്ക വെച്ച നമുക്ക് നമ്മുടെ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇത് ഇവിടെ വളരെ അടിപൊളി ടോപ്പിനെ കുറിച്ചാണ്. നിങ്ങൾ തമ്മിലെ തേറ്റിൽ കണ്ടതുപോലെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹോണസ്കോനെ കുറിച്ചാണ്. സോ ഒരുപാട് കൂട്ടർക്ക് ഹോണസ്കോൻ ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് സീസ് റാങ്ക് മോഡ് കാര്യങ്ങളും കാണിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തിരിച്ച് ഹോണസ്കോർ എങ്ങനെ കൂട്ടാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അതിന് നമ്മുടെ ചാനൽ ആദ്യം കാണുന്നത് കൂട്ടുകാരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടൊപ്പം തന്നെ ബെല്ലിലേക്ക് ഒന്നും മറക്കരുത്. വീഡിയോ ഷോയിലേക്ക് അടിക്കുക, മാക്സിമം എല്ലാ ഫ്രണ്ട്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. സോ നമുക്ക് നേരെ അങ്ങ് വീഡിയോയിലേക്ക് പോയേക്കാം. സോ ഗൈസ്, ഫസ്റ്റ് തന്നെ ഹോണസ്കോർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാം, ഒരുപാട് കൂട്ടരും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് ബാക്ക് അടിച്ചൊക്കെ പോകാറുണ്ട്. സോ അതായത് ഗെയിം നിർത്തിയൊക്കെ പോകാറുണ്ട്. സോ ആ ഒരു സെറ്റപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹോണസ്കോർ എന്നൊരു പോയിന്റ് കാര്യങ്ങൾ കൊണ്ടുവന്നത്. സോ നിങ്ങൾ ബാക്ക് അടിച്ച് പോകുകയാണെങ്കിൽ ആ ഒരു പോയിന്റ് കുറയുന്നതായിരിക്കും. സോ നമ്മൾ ഗെയിം കളിക്കുന്നതനുസരിച്ച് പോയിന്റ് കൂടുകയും ചെയ്യും. സോ ഗൈസ്, ആ ഒരു പോയിന്റ് ഇവർ പറയുന്ന രീതിയിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എല്ലാ മോഡ്സും മെയിൻ റാങ്ക് സീസൊക്കെ കളിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കയറി നോക്കുക, നിങ്ങൾ പ്രൊഫൈലിൽ തന്നെ കാണാൻ സാധിക്കുന്ന ഹോണസ്കോർ പോയിന്റ് കാര്യങ്ങളൊക്കെ. സോ എൻ്റെ ഒരു അക്കൗണ്ടിൽ 85 ഗൈസ് ഹോണസ്കോർ പോയിന്റ് കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. ഇപ്പോൾ സ്കോർ ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് തന്നെ +1, +1, +1 ഒരുപാട് പോയിന്റ്സ് കാര്യങ്ങൾ കയറിയത് കാണാൻ സാധിക്കുമായിരിക്കും. സോ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ ഹോണസ്കോർ എങ്ങനെ മൈനസ് ആകുമെന്ന് നോക്കാം. അതിന് ശേഷമായിട്ട് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. താഴേക്ക് പോകുന്ന സമയത്തായിട്ട് നിങ്ങളുടെ മൈനസ് കാണാൻ സാധിക്കുമായിരിക്കും. ഒരു ഹോണസ്കോർ മൈനസ് വരുന്ന നല്ല രീതിക്കാണ് ഗൈസ് വരുന്നത്. അതായത് നിങ്ങൾ ബാക്ക് അടിച്ച് പോകുകയാണെങ്കിൽ നല്ല രീതിക്ക് മൈനസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും. സോ നോർമലായിട്ട് ബാക്ക് അടിച്ച് പോകുകയാണെങ്കിൽ -2 ആയിരിക്കും ഗൈസ് വരുന്നത്. അതേസമയം നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ -4, അതോടൊപ്പം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ -6 ആയിട്ടാണ് ഗൈസ് കുറയുന്നത്. ഇത് കൂടാതെ തന്നെ ആരെങ്കിലും ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഹോണസ്കോർ പോയിന്റ് കാര്യങ്ങളൊക്കെ കുറയുന്നുണ്ടായിരിക്കും. സോ ഗൈസ്, അതോടൊപ്പം തന്നെ ഇന്റർനെറ്റ് ഒക്കെ നമ്മളെ മനഃപൂർവ്വമല്ല, അല്ലെങ്കിൽ തന്നെ ലോസായി പോയാലൊക്കെ ഈ ഒരു സീസ് കളിക്കുന്ന സമയത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹോണസ്കോർ കാര്യങ്ങളൊക്കെ കുറയുന്നുണ്ടായിരിക്കും. ഓക്കെ ഗൈസ്, സോ ഗൈസ്, ഇപ്പോൾ നോക്കുന്ന സമയത്താണ് ഈ എത്രയൊക്കെ ഹോണസ്കോർ പോയിന്റ് കാര്യങ്ങൾ വേണമെങ്കിൽ കാണാൻ സാധിക്കുന്നത്. സോ ഗൈസ്, നിങ്ങൾക്കൊരു 95 മുകളിൽ പോയിന്റ് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ സി എസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കളിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. 95 അല്ലെങ്കിൽ 90 അൺഎബിൾ ടു പ്ലേ സി എസ് റാങ്ക്, അതായത് നിങ്ങൾ 95 മുകളിലോട്ട് വേണ്ടെങ്കിൽ മാത്രമേ സി എസ് റാങ്ക് കാര്യങ്ങൾ കളിക്കാൻ സാധിക്കത്തുള്ളൂ. അതിനുശേഷം 90 താഴോട്ട് വരുവാണെങ്കിൽ നമുക്ക് ബെർമുഡ റാങ്ക് മോഡ് കാര്യങ്ങളൊന്നും കളിക്കാൻ സാധിക്കത്തില്ല. എന്തായാലും നിങ്ങളൊരു 95 തന്നെ ഈ ഒരു ഹോണർ പോയിന്റ് വെച്ചിരിക്കണം. സോ എങ്കിൽ മാത്രമേ നമുക്ക് സി എസ് കളിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതായത് നിങ്ങൾ ഡെയിലി ഗെയിംസ് മാക്സിമം കളിക്കുക, അതായത് പെട്ടെന്ന് പെട്ടെന്ന് കളി തീർക്കാനായിട്ട് ശ്രമിക്കുക. ലോൺ വൂൾഫ് അല്ലെങ്കിൽ തന്നെ സോളോ ആയിട്ട് നിങ്ങൾ ഫുൾ മാപ്പ് കളിക്കാൻ പെട്ടെന്ന് എലിമിനേറ്റ് ആയി പോവുക. മെയിൻ ആയിട്ട് നിങ്ങൾ ലോൺ വൂൾഫ് തന്നെ കളിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ലോൺ വൂൾഫ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കളിക്കുക. ലോൺ വൂൾഫിന് ശേഷം നിങ്ങൾ പെട്ടെന്ന് നിന്ന് കൊടുക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് നമ്മൾ കൊന്നു തീർക്കും. ഇങ്ങനെ പെട്ടെന്ന് സോ ഒരു 2 മിനിറ്റ് കൊണ്ട് ആ ഒരു ഗെയിം തീരുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഹോണർ പോയിന്റ് വെച്ച് നിങ്ങൾ കൂടി വരുന്നുണ്ടായിരിക്കും. അത് ഒരു കളിയിൽ നിന്ന് ഒരു ഹോണർ പോയിന്റ് കൂടത്തുള്ളൂ. സോ ഗൈസ്, ഇതിന് മുമ്പ് അത് ഹോണർ പോയിന്റ് വന്ന സമയത്ത് ഡെയിലി 5 ഹോണർ പോയിന്റ് മാത്രമേ എടുക്കാനുള്ള സാധ്യത, 5 കളിയിൽ നിന്ന് മാത്രം 5 ഹോണർ പോയിന്റ് കാര്യങ്ങൾ കിട്ടത്തുള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനല്ല. അതായത് അവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഹോണർ പോയിന്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ സോ ഒരു ദിവസം 5 പോയിന്റ് 1-2 ദിവസമൊക്കെ വെറുതെ ചെയ്തതിനു ശേഷം മാത്രം സീസൺ ആകെ കളിച്ചാൽ മതി എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഗൈസ് അവർ. സോ ഡെയിലി 5 ഹോണർ പോയിന്റ് കാര്യങ്ങളൊക്കെ വെച്ചത്. പക്ഷെ ഇപ്പോൾ അങ്ങനല്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 10 ആണ് ഗൈസ് ഹോണർ പോയിന്റ്, 5 ന് മുകളിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഒരുപാട് കൂട്ടർ പറയുന്നത് അൺലിമിറ്റ് ആണ്, എത്ര വേണമെങ്കിലും ഹോണർ പോയിന്റ് ഡെയിലി നമുക്ക് ഗെയിംസ് കളിക്കുന്നു എടുക്കാൻ സാധിക്കും എന്നാണ്. പക്ഷേ ഞാൻ അന്വേഷിച്ച് പറയാൻ സാധിച്ചത് 10 പോയിന്റ് എന്നാണ്. സോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉറപ്പായിട്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. സോ ഗൈസ്, അതുകൊണ്ട് മാക്സിമം പെട്ടപ്പെടുന്ന ലോൺ വൂൾഫ് കളിച്ച ശേഷം പെട്ടെന്ന് ഡെത്ത് ആവുക, അതായത് 2 മിനിറ്റ് 2.5 മിനിറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്തിട്ട് സോ ഓരോ പോയിന്റ് വെച്ച് കൂടി വരുന്നുണ്ടായിരിക്കും. സോ അങ്ങനെ നിങ്ങൾ മാക്സിമം ഒരു 95 ന് മുകളിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടായിരിക്കും. സോ ഗൈസ്, അപ്പോൾ ഇത്ര ഉള്ള ഗൈസ് ഒരു വീഡിയോ. ഒരുപാട് കൂട്ടരെ ഒരു ഹോണർ പോയിന്റിനെ കുറിച്ച് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഗൈസ് ഇപ്പോൾ ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തത്. സോ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ പറഞ്ഞതിനോട് എന്നാണ് ഗൈസ് വിശ്വാസം. അപ്പോൾ ഗൈസ് വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. മറ്റൊരു നല്ല വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം. അതൊരിക്കും ബൈ ബൈ.